ഉള്ളടക്കം മലയാളത്തിൽ നിന്നാണെങ്കിലും ബോളിവുഡിൽ അടക്കം താരങ്കമാണ് ഇന്ന് നടി നയൻതാര. നയൻതാരയെ കുറിച്ച് കണ്ണൻ പട്ടാമ്പി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മനസ്സിനക്കരയിൽ നയൻതാര അഭിനയിക്കുന്ന സമയത്താണ് കണ്ണൻ പട്ടാമ്പി പരിചയപ്പെടുന്നത്. നടന്റെ വീട്ടിൽ നയൻതാര ഷൂട്ടിംഗ് ഇടവേളകളിൽ വിശ്രമിച്ചിട്ടുമുണ്ട്. അന്നൊക്കെ നയൻതാരയെ കണ്ടപ്പോൾ ഉടൻ തന്നെ ഫീൽഡ് ഔട്ടായി പോകുമെന്നാണ് കരുതിയിരുന്നതെന്നും ഒരു യൂട്യൂബ് ചാനലിനോട് കണ്ണൻ പട്ടാമ്പി പറയുന്നുണ്ട്. മനസ്സിനക്കര സിനിമയിൽ നയൻതാര അഭിനയിക്കുന്ന സമയത്ത് പ്രേമൻ എന്ന ആർട്ട് ഡയറക്ടർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നത് താനായിരുന്നുവെന്നും അന്ന് നയൻതാര താമസിച്ചിരുന്നത് ഈ വീട്ടിലാണ്, അന്ന് നയൻതാര ഈ ലെവലിലൊക്കെ ആകുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ താൻ സോപ്പിട്ട് ഒപ്പം കൂടി മാനേജർ ആകുമായി ായിരുന്നുവെന്നും എന്നാൽ ഈ പണിക്കൊന്നും നിൽക്കേണ്ടി വരുമായിരുന്നില്ല എന്നും കണ്ണൻ പട്ടാമ്പി പറയുന്നുണ്ട്. അന്ന് നയൻതാര ഇത്ര വലിയ താരമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ ശാന്ത സ്വഭാവക്കാരിയായിരുന്നു നയൻതാര. മനസ്സിനക്കര എന്ന പടത്തോടെ നയൻതാര ഫീൽഡ് ഔട്ട് ആയി പോകുമെന്ന് കരുതിയിരുന്നുവെന്നും പിന്നീട് നയൻതാരയെ കണ്ടിരുന്നു. ബോഡി ഗാർഡിന്റെ സെറ്റിൽ ഒരു പ്രശ്നം നടന്നപ്പോൾ താൻ പോയിരുന്നുവെന്നും അവിടെ വെച്ചാണ് നയൻതാരയെ കണ്ടത്. തന്നെ കണ്ടതും നയൻതാര എഴുന്നേറ്റ് നിന്നുവെന്നും അതിൽ തനിക്ക് അതിശയം തോന്നിയെന്നും നയൻതാരയ്ക്ക് അഹങ്കാരമാണെന്നൊക്കെ എല്ലാവരും പറയാറെന്നും അതുപോലെ നയൻതാര ചേഞ്ച് എന്നും ആളുകൾ പറയാറുണ്ട്. പക്ഷെ തനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നും കണ്ണൻ പട്ടാമ്പി പറയുന്നുണ്ട്. സത്യാന്തിക്കാട് കൊണ്ടുവന്നവരെല്ലാം വലിയ നായകന്മാരായിട്ടുണ്ട്. അസിനും അതുപോലെയാണെന്നും അദ്ദേഹം പറയുന്നു. പിന്നീട് മോഹൻലാലിന്റെ മകൻ പ്രണവിനെ കുറിച്ചും നടൻ സംസാരിച്ചു. പ്രണവിന് സിനിമ താല്പര്യമില്ലെന്ന് തനിക്ക് അറിയാമായിരുന്നു. ആദ്യ കണ്ട ശേഷം പ്രണവിനോട് സംസാരിക്കാൻ താൻ അമ്മ സുചിത്രയെ വിളിച്ചുവെന്നും എന്നാൽ സുചിത്ര തന്നോട് പറഞ്ഞത് പ്രണവിനോട് സംസാരിക്കാൻ പറ്റിയാൽ അമ്മയെ ഒന്ന് വിളിക്കാൻ പറയൂവെന്നാണെന്നും അങ്ങനെയായിരുന്നു സുചിത്രയുടെ അവസ്ഥയെന്നും കണ്ണൻ പട്ടാമ്പി പറയുന്നു. ലാലേട്ടൻ മകനെ അദ്ദേഹം അയാൾ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കാറ്. ഐ ആം നോട്ട് മോഹൻലാൽ എന്നാണ് എന്തെങ്കിലും ചോദിച്ചാൽ പ്രണവ് പറയുക. ഗിത്താർ ഒക്കെ പ്രണവ് തന്നെ പഠിച്ചതാണെന്നും കണ്ണൻ പട്ടാമ്പി പറയുന്നുണ്ട്. മോഹൻലാലിന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ളവരാണ് കണ്ണൻ പട്ടാമ്പിയും സഹോദരൻ മേജർ റവിയുമെല്ലാം. അതേസമയം മനസ്സിനക്കരയ്ക്ക് ശേഷം ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ മുൻനിര നായകന്മാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് നടി നയൻതാര. നയൻതാര ചെയ്ത മാഗസിൻ കവറിലെ ഒരു പരസ്യത്തിന്റെ ഫോട്ടോയാണ് സംവിധായകൻ സത്യൻ അന്തിക്കാടിലേക്ക് നയൻതാര എത്തിച്ചത്. അത് കണ്ടപ്പോൾ ആത്മവിശ്വാസമുള്ള ഒരു കുട്ടി എന്ന ഫീൽ നയൻതാരയെ കുറിച്ച് തനിക്ക് തോന്നിയെന്നും അങ്ങനെ ആ മാസികയുടെ എഡിറ്ററെ വിളിച്ച് ആ കുട്ടി ആരാണെന്ന് അന്വേഷിച്ചുവെന്നും അങ്ങനെയാണ് തിരുവല്ലയിലുള്ള ഡയാന എന്ന കുട്ടിയാണെന്ന് അറിയുന്നതെന്നും ശേഷം ഡയാനയെ വിളിച്ചു കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അച്ഛനും അമ്മയ്ക്കും ഒപ്പം ആ കുട്ടി വന്നു എന്നാണ് സത്യൻ അന്തിക്കാട് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ വരവ് കണ്ടാൽ അറിയാം സിനിമയിൽ അഭിനയിക്കണമെന്ന് മോഹം പിടിച്ചു വരുന്ന ഒരു കുട്ടിയൊന്നുമല്ല എന്ന്. പക്ഷേ അഭിനയിക്കാൻ ഇഷ്ടമാണെന്നായിരുന്നു സത്യൻ അന്തിക്കാട് നയൻതാരയെ കുറിച്ച് പറഞ്ഞത്. അന്ന് ലുക്ക് ടെസ്റ്റെല്ലാം നടത്തി നയൻതാര തിരിച്ചുപോയെന്നും എന്നാൽ അവരെ വിളിച്ച് നിങ്ങളെ നായികയായി ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അഭിനയിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു നയൻതാരയുടെ മറുപടിയെന്നും ബന്ധുക്കൾക്കൊന്നും സിനിമയിൽ അഭിനയിക്കുന്നതിനോട് യോജിപ്പില്ലായിരുന്നു എന്നാണ് നയൻതാര അന്ന് പറഞ്ഞത്. ഡയാനയ്ക്കും അച്ഛനും അമ്മയ്ക്കും താല്പര്യക്കുറവില്ലെങ്കിൽ ഇങ്ങോട്ട് പോരൂ എന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞു. അങ്ങനെയാണ് മനസ്സിനക്കര എന്ന ചിത്രത്തിൽ നയൻതാര എത്തുന്നതെന്നാണ് സത്യൻ അന്തിക്കാട് മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നെ നടന്നത് ചരിത്രമാണ്. മലയാളത്തിന് പിന്നാലെ തമിഴിലേക്ക് ചേക്കേറിയ നയൻതാര ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ താരമാണ്. തിരുവല്ലക്കാരിയായ ക്രിസ്ത്യാനി പെൺകുട്ടി ഡയാന ഇന്ന് ഇന്ത്യ ഒട്ടാകെ ആരാധകരുള്ള സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം താരമൂല്യമുള്ള ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയായി മാറിക്കഴിഞ്ഞു. സിനിമയിലേക്ക് ചുവടെടുത്ത് വെക്കുന്ന പെൺകുട്ടികളെല്ലാം മാതൃകയാക്കുന്നത് നയൻതാരയാണ്. എന്നെങ്കിലും നയൻതാരയെ പോലെ ഒരു ഇരിപ്പിടം ഇന്ത്യൻ സിനിമയിൽ കണ്ടെത്താനാകുമെന്ന് ശുഭ പ്രതീക്ഷയുള്ളതായി പല യുവ നടിമാരും പൊതുവേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമാ കഥയെ വെല്ലുന്ന ജീവിതമാണ് നയൻതാരയുടേത്. ലൈംലൈറ്റിൽ നിൽക്കുന്ന സമയത്തും നിരവധി ഗോസിപ്പുകളും കഥകളും നയൻതാരയുടെ പേരിൽ പുറത്തു വന്നിട്ടുണ്ട്. പ്രണയങ്ങളും വിവാഹങ്ങളും മക്കളുടെ ജനനവും അടക്കം വിവാദങ്ങളിൽപ്പെട്ടിട്ടുണ്ട്. ഇന്ന് മക്കൾക്കും ഭർത്താവ് വിഘ്നേഷ് ശിവനും ഒപ്പം സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുകയാണ് നയൻതാര. വാടക ഗർഭപാത്രത്തിലൂടെയാണ് നയൻതാര മക്കളായ ഉയിരിനും ഉലകിനും ജന്മം നൽകുന്നത്. പ്രസവിക്കാതെ ഒരു സ്ത്രീ എങ്ങനെ അമ്മയാകുമെന്നാണ് പലരും നയൻതാരയോട് അന്ന് ചോദിച്ചത്. എന്നാൽ മക്കളുടെ കൂടെയുള്ള ജീവിതത്തിൽ ഒരച്ഛനും അമ്മയും എങ്ങനെയായിരിക്കണമെന്ന് താരങ്ങൾ തെളിയിച്ചു. 2022 ജൂണിലായിരുന്നു നയൻതാര വിഘ്നേഷ് ശിവൻ വിവാഹം. ശേഷം സെപ്റ്റംബറിൽ ഇരുവരും രണ്ട് ആൺകുട്ടികളുടെ മാതാപിതാക്കളായി മാറി. എന്നാൽ വിവാഹിതരായി 2 മാസം കൊണ്ട് സരോഗസി പാടില്ല നിയമം ചൂണ്ടിക്കാണിച്ച് ചിലർ രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ വിഘ്നേഷും നയൻതാരയും നിയമപരമായി വർഷങ്ങൾക്ക് മുമ്പേ വിവാഹിതരായവരാണ്. ഇതോടെ വിമർശനങ്ങൾക്കെല്ലാം അന്ന് അവസാനമാവുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.